പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വപ്നം കണ്ട പോലെ ജീവിതം വന്നെത്തുമ്പോൾ കൈ നിറയെ സമ്പാദ്യങ്ങളും അതിനുള്ള കാരണം തന്നെ ശുക്രയോഗമാണ്. ഇന്നു മുതൽ ഈ രാശിക്കാരുടെ ജീവിതത്തിൽ നല്ല കാലം വന്നെത്തും. സൗഭാഗ്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും നല്ല ദിവസങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോവുക തന്നെ ചെയ്യും. 6 നക്ഷത്ര ജാതകർക്കാണ് ഇത്തരത്തിൽ ഭാഗ്യം വന്ന് നിറയുന്നത്. ഏതൊക്കെയാണ് ആ ഭാഗ്യ നക്ഷത്ര ജാതകരെന്ന് നോക്കാം. അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെയെങ്കിൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശി മാറ്റങ്ങൾക്കും സവിശേഷമായ സ്ഥാനമാണ് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും നിശ്ചിത കാലയളവിൽ രാശി മാറും എന്നാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെയാണ് ഗ്രഹസംക്രമണമെന്നും പറയപ്പെടുന്നത്. ഈ ഗ്രഹസംക്രമണങ്ങളുടെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തിൻ്റെ ഫലം 12 രാശിക്കാരിലും പ്രതിഫലിക്കും. ഇത് പ്രതിഫലിക്കുമ്പോൾ 12 രാശിക്കാർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും വന്നു ചേരുന്നത്. കുറച്ച് നക്ഷത്ര ജാതകർക്ക് ഗുണാനുഭവം വരുമ്പോൾ മറ്റു ചിലവർക്കാകട്ടെ ദോഷാനുഭവമോ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രവുമോ ഒക്കെ ആയിരിക്കും ഫലങ്ങൾ. ചില രാശിക്കാർക്ക് ഗ്രഹങ്ങളുടെ സംക്രമണം വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുമ്പോൾ മറ്റു ചില രാശിക്കാർക്ക് ഇത് വളരെ പ്രതികൂലവുമായിരിക്കും. ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ഗ്രഹമാണ് ശുക്രൻ. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും കാരകനാണ് ശുക്രൻ. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്താണെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ഭവിക്കുമെന്നാണ് വിശ്വാസവും. ഒരാളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ശുക്രൻ ഉദിച്ചു എന്ന് പറയുന്ന പ്രയോഗം പോലും വന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ജാതകത്തിൽ ശുക്രൻ്റെ സ്വാധീനം വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇതുവരെ മിഥുനം രാശിയിലായിരുന്നു ശുക്രൻ്റെ സഞ്ചാരം. എന്നാൽ ഇന്നു മുതൽ ശുക്രൻ ഇപ്പോൾ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. ശുക്രൻ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിച്ചത് മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് വലിയ അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെയാണ് കാത്തിരിക്കുന്നത്. ശുക്രൻ്റെ ഈ രാശിമാറ്റം 12 രാശിക്കാരുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. എന്നാൽ 2 രാശിക്കാരെ സംബന്ധിച്ച് വളരെ അസാധാരണമായ നേട്ടങ്ങളാണ് ശുക്രൻ്റെ രാശിപരിവർത്തനം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ ഭാഗ്യരാശിക്കാരെന്നും എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വരാൻ പോകുന്നതെന്നും പരിശോധിക്കാം. ഇവർക്ക് വലിയൊരു സൗഭാഗ്യവും സന്തോഷ വാർത്തകളും കാത്തിരിക്കുന്ന സമയമാണ് ജൂലൈ മാസം. ഏതൊക്കെയാണ് ആ ഭാഗ്യനാളുകളെന്നറിയാൻ വീഡിയോ മുഴുവനായും കാണുക. ഒന്നാമതായി മകരക്കൂറിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകാരാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കുള്ള സഞ്ചാരം വളരെ ശുഭകരവും അത്യപൂർവമായ ഭാഗ്യങ്ങളുടെ സമയവുമായിരിക്കും. വലിയ നേട്ടങ്ങളായിരിക്കും ഇവർക്ക് ഈ കാലയളവിൽ ലഭിക്കുക. തൊഴിൽ മേഖലയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ സഫലമാകും. സ്വപ്നം കണ്ട ജീവിതം നയിക്കുവാൻ സാധിക്കും. വലിയ സൗഭാഗ്യവും ഐശ്വര്യവുമൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. പ്രണയ ജീവിതം വളരെ നല്ലതായിരിക്കും. പങ്കാളിയുമായിട്ടുള്ള ബന്ധം ശക്തമാകും. കുടുംബാംഗങ്ങൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സാധിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത കാണുന്നു. ഏറെ നാളായി വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ വിവാഹ ആലോചനകൾ വരെ ലഭിക്കുവാൻ യോഗമുണ്ടാകും. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വലിയ ഉയർച്ചയും അഭിവൃദ്ധിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. വലിയ സൗഭാഗ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാനും കഴിയും. ഏറെ നാളായി വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ തന്നെ ലഭിക്കും.
കുടുംബാംഗങ്ങൾക്കൊപ്പം ദൂരയാത്ര പോകുവാനുള്ള അവസരവും ഈ കാലയളവിൽ വന്നെത്തും. അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ ദിനങ്ങളായിരിക്കും. സന്തോഷ വർത്തമാനങ്ങൾ കേൾക്കുവാൻ യോഗമുണ്ടാകും. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും വിദേശ ജോലിക്കും അതുപോലെ തന്നെ വിദേശ പഠനത്തിനുമൊക്കെ അനുകൂലമായ സമയമാണ്. അത് സ്വന്തമാക്കി മുന്നോട്ട് പോകുവാൻ തന്നെ കഴിയും. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറും. തൊഴിൽ മേഖല വളരെയധികം പ്രയോജനപ്പെടുത്തുവാനും സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകുവാനും കഴിയുന്ന സമയമായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക്. അടുത്തത് മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാദി ഉത്രട്ടാദി രേവതി നാളുകാരാണ്. മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കുള്ള ശുക്രൻ്റെ സഞ്ചാരം മീനം രാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായി വലിയ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പുതിയ വീട്, വാഹനം, വസ്തു എന്നിവ സ്വന്തമാക്കുവാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ആകർഷകമായ ശമ്പളത്തിൽ പുതിയ ജോലി ലഭിക്കും. കൂടുതൽ വരുമാനമുള്ള ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നേട്ടം കൊയ്യുവാനും സാധിക്കും. പിതൃസ്വത്ത് തർക്കങ്ങൾ ഏതുമില്ലാതെ കയ്യിലെത്തും. ഇത് നിങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കുവാൻ കാരണമാകും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നുള്ള ധനവരവ്, ലോട്ടറി ഭാഗ്യമായോ വലിയ ചിട്ടികളിൽ നിന്നോ ഒക്കെ സമ്പത്തും സൗഭാഗ്യവും നിങ്ങളെ തേടി വരും. കുടുംബത്തിൽ നിന്നും ഷെയറായി വസ്തുവകകൾ ലഭിക്കും. സ്വർണം പോലുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തും. ആഡംബര ജീവിതമാണ് ഇവരെ കാത്തിരിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യം സ്ഥിരമായിരിക്കും. കലാ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. സമൂഹത്തിൽ പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. വലിയ നേട്ടങ്ങളുടെയും അഭിവൃദ്ധിയുടെയും സമയം തന്നെയാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ശുക്രൻ ഉദിച്ചിരിക്കുന്ന സമയമായതിനാൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അത് വിജയിച്ചു വരുവാൻ കഴിയും. എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കുവാനും ധാരാളം പണവും സമ്പത്തും നേടിയെടുക്കുവാനും കഴിയും. സൗഭാഗ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ കഴിയുന്നൊരു സമയം തന്നെയാണ്. എല്ലാവിധ സുഖസന്തോഷങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമങ്ങളിലൂടെ തന്നെ ലഭിക്കും. ഈ 6 നക്ഷത്ര ജാതകർക്കും വരുന്ന ഒരു വർഷ കാലയളവ് ജൂലൈ മുതൽ അടുത്ത ജൂലൈ വരെയുള്ള ഒരു വർഷം വലിയ സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ സമയങ്ങൾ തന്നെയായിരിക്കും. അത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും അഭിവൃദ്ധിയുമൊക്കെ നേടിയെടുത്ത് സന്തോഷത്തിലും സമൃദ്ധിയിലും മുന്നോട്ട് പോകുവാൻ കഴിയും. ഭാഗ്യവും ഈശ്വര കടാക്ഷവും കൊണ്ട് ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ കഴിയുന്നൊരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെയെങ്കിൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുവാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.